സൗന്ദര്യലഹരീ കസമംഗളദദായ ശരാചര്യവർ യതിരാജയത്തെ നമ സൗന്ദര്യലഹരിയുടേ പതിനാറാമത്തെ ശ്ലോകം വരെയാണ് അർത്ഥം മനസ്സിലാക്കിയത് പതിനഞ്ചും പതിനാറും ശ്ലോകങ്ങളിൽ വർണ്ണിച്ചതിൻ്റെ തുടർച്ചയായിട്ടാണ് പതിനേഴാമത്തെ ശ്ലോകവും വരുന്നതെന്ന് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ശരത് ജ്യോത്സ്നാ എന്ന ഭാവത്തില് അത്യന്തം സാത്വികമായ സരസ്വതീദേവിയുടെ വാഗ്ദേവിയുടെ രൂപഭാവമാണ് പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ വർണ്ണിച്ചത് അതിൻ്റെ ഫലമായി മധുക്ഷീരാദ്രാക്ഷയുടെയൊക്കെ ത്രിമധുരം പോലുള്ള മധുരമായിട്ടുള്ള വാക്സിദ്ധിയുണ്ടാകുമെന്ന് പറഞ്ഞു അതിലെ താന്ത്രിക വിധിപ്രകാരവും അല്ലെങ്കിൽ നമ്മൾ സഹസ്രനാമത്തിലൊക്കെ കേട്ട് പരിചയിച്ചിട്ടുള്ള വാഗ്ഭവ കൂടം എന്ന അവിടെ വർണ്ണന വന്നത് അപ്പോൾ അത് ആദ്യം വരുന്ന വാക്ശക്തിയുടെ പ്രകടനമാണ് രണ്ടാമത് അതിന് ആ വാക്ശക്തിയെ രാജസ്വിക രൂപത്തിൽ ഇച്ഛയുടെ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ അത് കാമകൂടത്തിൻ്റെ അവസ്ഥയിലെത്തുന്നു സൃഷ്ടിയുടെ മറ്റൊരു ഭാവം അത് സാഹിത്യ സൃഷ്ടിയുടെ എന്നും നമുക്ക് പറയാം കാരണം നേരത്തെ തന്നെ പലവട്ടം സൂചിപ്പിച്ചത് എപ്പോഴും നമ്മൾ സ്മരിക്കേണ്ടതാണ് ആധ്യാത്മികവും ആദിദൈവികവും ആദിഭൗതികവുമായ ഐക്യമാണ് വാസ്തവത്തിൽ എല്ലാ ശാസ്ത്രങ്ങളുടെയും പ്രതിപാദ്യ വിഷയം അതിൽ വരുമ്പോൾ എന്തൊക്കെ കലകളുണ്ടോ എന്തൊക്കെ ഗുണങ്ങളുണ്ടോ അതെല്ലാം ആ സൃഷ്ടിയുടെ മൂലകാരണമായ ശിവശക്തി ഐക്യമായ ഭാവത്തിൽ സൃഷ്ടിപ്രക്രിയയിൽ ശക്തിയുടെ തന്നെ രൂപമാണ് എനർജിയുടെ തന്നെ രൂപാന്തരണമാണ് അതിൽ ചൈതന്യം സാക്ഷിയായി നിലകൊള്ളുന്നു ചൈതന്യത്തിൽ അധിഷ്ഠിതമായ ശക്തി എന്നാണ് അപ്പോൾ അതേ ഭാവത്തില് പതിനാറാമത്തെ ശ്ലോകത്തിൽ അരുണവർണത്തിലുള്ള സരസ്വതീദേവിയുടെ ഭാവമാണ് വർണ്ണിച്ചത് ഭജന് തേ ഏ സന്ത കഥിജിതരുണാമേവത്തി അരുണാകരുണാതരങ്കിതാക്ഷിം എന്നുള്ള ആ ഭാവമൊക്കെ നമ്മളവിടെ സൂചിപ്പിച്ചിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് അപ്പോൾ അരുണാവർണമായിട്ടുള്ള ദേവിയെ ഭാവിക്കുമ്പോൾ ഭാവന ചെയ്യുമ്പോൾ തരുണതര ശൃംഗാരലഹരി ഗഭീരാവിർവാഗ്ഭി എന്ന ഫലമാണ് പറഞ്ഞത് എല്ലാവരുടെയും മനസ്സിനെ രഞ്ജിപ്പിക്കുന്ന തരുണതര ശൃംഗാരമായിട്ടുള്ള താരുണ്യുക്തമായ ഓജസ്വിയായിട്ടുള്ള രസം കലർന്ന എന്നാൽ അഗാധമായ അർത്ഥമുള്ള വാക്കുകൾ മനസ്സിലാക്കാൻ അന്തരാർത്ഥങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകും എന്നവിടെ വർണ്ണിച്ചു അതിൻ്റെ തന്നെ തുടർച്ചയായിട്ട് ഇവിടെ വരുമ്പോൾ ശക്തികൂടത്തിന് പ്രാമുഖ്യം കൊടുത്ത ശക്തി സഹിതമായ ജ്ഞാനശക്തി എന്ന് നമുക്ക് പറയാം ശക്തികൂടത്തിൽ ഉൾപ്പെടുന്നതായിട്ടുള്ള ജ്ഞാനശക്തി അതിൽ വർണ്ണനയുടെ ഭാവത്തിൽ നേരത്തെ പറഞ്ഞ അരുണിമ വർണ്ണം തന്നെയാണ് ഇവിടെയും തുടരുന്നത് എന്നാൽ അരുണിമ വർണ്ണത്തിലുള്ള സരസ്വതീദേവിയുടെ ഭാവത്തോടൊപ്പം വശിന്യാദി വാഗ്ദേവതകളെയും കൂടെ ധ്യാനിക്കുകയാണ് ഇവിടെ ധ്യാനപ്രകാരത്തിൽ ഈ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്ന് ശ്ലോകത്തിലും സരസ്വതിയുടെ ഭാവത്തിലാണ് ത്രിപുരസുന്ദരി പരാശക്തിയെ ധ്യാനിക്കുന്നത് ആ വർണ്ണനയാണ് നടക്കുന്നത് എങ്കിലും മൂന്ന് ശ്ലോകത്തിലും അല്പ അല്പം വ്യത്യാസമുണ്ട് ഇതൊക്കെ ശാസ്ത്രരഹസ്യങ്ങളിൽ പെടുന്നതാണ് മന്ത്രരഹസ്യങ്ങളാണ് തന്ത്രശാസ്ത്രത്തിലൊക്കെ അതിഗൂഢമായിട്ട് വർണ്ണിച്ചിട്ടുള്ള വസ്തുതകളെ ആചാര്യസ്വാമിജികൾ ലോകോപകാരാർത്ഥം വളരെ സരളമാക്കി മന്ത്രങ്ങളും ധ്യാനങ്ങളുമൊക്കെ ഉൾപ്പെടുത്തി ദേവിയുടെ ഭാവത്തിൽ വർണ്ണിച്ചിരിക്കുകയാണ് എല്ലാവർക്കും അത് സരളമായിട്ട് സുഖരമായിട്ട് കിട്ടട്ടെ എന്ന ഭാവത്തിൽ അതുകൊണ്ട് അർത്ഥവ്യാപ്തി വളരെ വളരെ വലുതാണ് അഗാധമായ അർത്ഥവ്യാപ്തി ഉണ്ട് ഓരോ ശ്ലോകത്തിനും പക്ഷേ ഈ വ്യാഖ്യാന പരമ്പരയിൽ സംക്ഷിപ്തമായിട്ടാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത് ഒരു പൂർവ്വ ഉപോദ്ഘാതവും അത് കഴിഞ്ഞ് അന്വയവും പിന്നെ അതിൻ്റെ അന്വയാർത്ഥവും വിശേഷ സ്ഥാനങ്ങളിൽ മാത്രം കുറച്ച് ആന്തരികമായിട്ടുള്ള ധ്യാനപ്രകാരങ്ങളോ അല്ലെങ്കിൽ താത്വികമായ വിചാരങ്ങളൊക്കെ ചേർക്കുന്നു അപ്പോൾ ഇതൊരു വളരെ സരളമായ ഒരു വ്യാഖ്യാനമാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ വിസ്താര വ്യാപ്തിയിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല ഒരു സാമാന്യ അർത്ഥത്തെ ഗ്രഹിക്കുന്നു എന്നാൽ കൂടുതൽ ചിന്തിക്കാനുള്ള കാര്യങ്ങൾ വരുന്ന സ്ഥലത്ത് അത് സാങ്കേതികമായി സൂചിപ്പിക്കുകയും ചെയ്യുന്നു അപ്പം അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഇതിന് പറഞ്ഞത് ആ ദേവിയുടെ വർണ്ണന എങ്ങനെ വരുന്നു അതിൻ്റെ വിശേഷത എന്താണ് ഇപ്പോൾ അരുണവർണ്ണയായ ദേവിയെ തന്നെ വശിന്യാദി വാഗ്ദേവകതകളോടൊപ്പം അതുപോലെ യോഗിനി ദ്വാദശങ്ങളൊക്കെ ആകുന്ന ദേവിമാരോടൊപ്പം ചേർത്ത് ധ്യാനിക്കുമ്പോൾ കിട്ടുന്ന വാഗ്വൈഭവമാണ് ഇവിടെ വർണ്ണിക്കുന്നത് ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം ഹേ ജനനീ വാചാം സവിത്രീഭി ശശിമണിശിഭംഗരുചിഭി സഹ ത്വാം യഹ ചിന്തയതി ഏതൊരുവൻ അല്ലയോ അമ്മേ അല്ലയോ പരമേശ്വരി ഹേ ജനനി ജനനി എന്ന് ആചാര്യസ്വാമിജികൾ അനേകം വട്ടം സംബോധന ചെയ്തിട്ടുണ്ട് ആ ശരിക്കു പറഞ്ഞാൽ എല്ലാ ശ്ലോകത്തിലും സംബോധന അന്വർത്ഥമായിട്ടും ചേർത്തുകൊള്ളണമെന്നാണ് പക്ഷേ ശ്ലോകങ്ങളിൽ തന്നെ നേരിട്ട് വന്നിരിക്കുന്ന ജനനി പദം മാതൃപദം അല്ലെങ്കിൽ അതിൻ്റെ പര്യായ പദങ്ങൾ വന്നിട്ടുണ്ട് ആ ഭാവത്തിലാണ് ആചാര്യസ്വാമിജികൾ ഈ സുന്ദരമായ വർണ്ണനകൾ കാവ്യഭാവനയിൽ ചെയ്യുന്നത് അപ്പം ഇവിടെ ജനനി എന്നുള്ള പദം വന്നു അമ്മയാണ് അമ്മ ജഗജ്ജനനിയാണ് പരമേശ്വരിയാണ് മഹാമായയാണ് ത്രിപുരസുന്ദരിയാണ് അലയോ ജഗജ്ജനനി വാചാം സവിത്രിഭി വാചാം സവിത്രി വാക്കുകളുടെ ജനൈത്രിയായിട്ടുള്ള വാക്കുകളെ ഉണ്ടാക്കുന്ന സവിത്രി എന്ന് പറഞ്ഞാൽ പ്രസവിത്രി എന്നാണ് അർത്ഥം വാക്കുകളെ ഉത്പാദനം ചെയ്യുന്ന ആരാണ് വശിന്യാദി ദേവതകളെയാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത് വശിന്യാദി വാക്ദേവതകൾ വാക്കുകളെ ഉണ്ടാക്കുന്നവയാണ് അത് വാക്കിൻ്റെ ദേവതകളാണ് എങ്ങനെയാണ് അവരുടെ വശിന്യാദി ദേവതകളുടെ ഭാവം അപ്പം അത് പറയുകയാണ് ശശിമണി ശിലാഭംഗരുചിഭിഹി അവരുടെ ഭാവവർണ്ണന എങ്ങനെയാണ് വരുന്നത് ശശിമണി ശശി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ എന്നാണ് അർത്ഥം ചന്ദ്രനെ ശശി എന്ന് വിളിക്കുന്നത് ചന്ദ്രനെ പൂർണ്ണചന്ദ്രനെ നമ്മൾ നോക്കുമ്പോൾ ചന്ദ്രൻ്റെ അകത്ത് കറുത്ത കറുത്ത പാടുകൾ പോലെ ഇങ്ങനെ കാണാം അപ്പോൾ അതൊക്കെ അവിടെയുള്ള കുണ്ടും കുഴികളുമാണ് എന്ന് ഇപ്പോൾ സയൻസ് അവിടെ റിസർച്ച് ചെയ്ത് അവിടെ പോയിട്ടൊക്കെ ആ ഫോട്ടോ എടുത്തൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കറുത്ത പാടുകളായിട്ടും അതൊരു മാനിൻ്റെ ആകാരത്തിലും കാണുന്നു അതുകൊണ്ടാണ് ശശം എന്ന് പറഞ്ഞാൽ ആ മാകാരത്തിൽ കാണുന്നത് കൊണ്ടാണ് അങ്ങനെ അതിന് പറയുന്നത് അപ്പോൾ ആ മാനിൻ്റെ ആകാരത്തിൽ എന്നുള്ളൊരു വർണ്ണനയുണ്ട് അതുപോലെ മുയലിൻ്റെ ആകാരത്തിലെന്ന് വർണ്ണനയുണ്ട് ആ ശശം മുഗലിൻ മുയൽ എന്ന് പറയാറുണ്ട് അപ്പോൾ മുയലിൻ്റെ ആകാരത്തിലുള്ള വർണ്ണനയിൽ നോക്കുമ്പോൾ ആ ഒരു ഭാവം അവിടെ കാണുന്നു അങ്ങനെ മുയലിൻ്റെ ആകാരമുള്ളത് എന്ന അർത്ഥത്തിലാണ് ശശി എന്ന് വരുന്നത് അപ്പോൾ ചന്ദ്രന് ശശി എന്ന് പറയുന്നു ശശി മണി എന്ന് പറഞ്ഞാൽ ചന്ദ്രമണി ശശിമണി ശിലാഭംഗരുചിപ്പിഹി ചന്ദ്രകാന്ത മണിയുടെ ആ മണിയുടെ പ്രകാശം പോലെ അത്രയും പ്രകാശമായിട്ടുള്ളത് ചന്ദ്രകാന്ത മണി ഒരു കാൽപ്പനിക മണിയെക്കുറിച്ച് പറയുന്നതാണ് ഇത് തണുപ്പുണ്ടാക്കുന്ന മണിയാണ് ഈ മണി കയ്യിൽ പിടിച്ചുകൊണ്ട് അഗ്നിയിൽ പ്രവേശിച്ചാലും ശരീരം പൊള്ളില്ല എന്ന് പറയാറുണ്ട് അങ്ങനെയൊക്കെ നമ്മുടെ മറ്റ് ശാസ്ത്രങ്ങളിലും വന്നിട്ടുണ്ട് അപ്പോൾ ചന്ദ്രകാന്ത മണി പോലെ മണിയുടെ ഭംഗം എന്ന് പറഞ്ഞാൽ ഒരു കക്ഷണം ഒരു ഒരു ചെറിയ പീസ് ഒരു ശകലം ശശിമണി ശിലാഭംഗരുചിഭി അതിൻ്റെ ശോഭകൾ ശോഭയോടുകൂടി ശോഭിക്കുന്നത് ആരാണ് വശിന്യാദ്യാഭി വശിന്നി തുടങ്ങിയ വാഗ്ദേവതകളോടുകൂടി ഈ ദേവതകളുടെ വർണ്ണനയാണ് ഈ ശശിയുടെ ആകാരത്തിൽ പറഞ്ഞത് അപ്പോൾ തണുപ്പും ആ ഉജ്ജ്വലതയും അതുപോലെ തന്നെ ശാന്തതയും അവിടെ ദ്യോതിപ്പിക്കുകയാണ് അങ്ങനെയുള്ള വശിന്യാദി ദേവതകൾ വശിന്യാദി ദേവതകൾ എട്ട് ദേവതകളാണ് വശിനി കാമേശ്വരി മോദിനി വിമല അരുണ ജൈനി സർവേശ്വരി കൗലിനി ഇവയാണ് വശിന്യാദി വാഗ്ദേവതകൾ നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ ഋഷി ഋഷിഛന്ദസ് സ്മരിക്കുമ്പോൾ വശിന്യാദി വാഗ്ദേവതാ ഋഷയ എന്നാണ് പറയുക അപ്പോൾ വശിന്യാദി വാഗ്ദേവതകളാണ് ലളിതാ ലളിതാസഹസ്രനാമത്തിൻ്റെ ഋഷികൾ എന്ന് പറഞ്ഞാൽ അവരാണ് ലളിതാ സഹസ്രനാമം ആദ്യം പ്രകടമാക്കിയത് അപ്പോൾ അവിടെയും നമ്മൾ ആ ദേവതകളെ സ്മരിക്കുന്നുണ്ട് ഈ വശിന്യാദി കുറിച്ച് അനേകം പറയാനുണ്ട് ഇവ വാഗ്ദേവതകളാണ് വാക്ക് തന്നെയാണ് നമ്മുടെ അക്ഷരങ്ങൾ തന്നെയാണ് നേരത്തെ വന്ന ശ്ലോകത്തിൽ ശ്ലോകത്തിലെ കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ അക്ഷരങ്ങളെ തന്നെയാണ് ജ്ഞാനത്തെ തന്നെയാണ് അവിടെ ദേവതകളായിട്ട് കണക്കാക്കിയിരുന്നത് അപ്പോൾ വശിന്യാദി ഈ ദേവതകൾക്ക് പേരുണ്ട് ഓരോന്നിനും ഇപ്പോൾ പറഞ്ഞത് വശിനി കാമേശ്വരി എന്നിങ്ങനെ എന്നാൽ അക്ഷരമാലയിലെ പേരുകളും അവയുടെ ക്രമവും ഒക്കെ പറയുന്നുണ്ട് ആ കാ ച ട ഈ എട്ട് വർഗങ്ങൾ മുഴുവൻ അക്ഷരമാലയെ ഈ എട്ട് വർഗങ്ങളായിട്ട് തിരിച്ച് എട്ട് ദേവതകളായിട്ട് കണക്കാക്കുന്നു ഈ എട്ട് ദേവതകളെ ശ്രീചക്രത്തിലെ ഏഴാം ആവരണത്തിലെ എട്ട് കോണുകളിൽ സ്മരിക്കാറുണ്ട് അവിടെ പൂജിക്കാറുണ്ട് അവയാണ് ഈ വാഗ്ദേവതകൾ ശ്രീചക്രത്തെക്കുറിച്ച് പിന്നീട് വിസ്തരിച്ച് പറയുമ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും ഈ ദേവതകളെക്കുറിച്ച് കാരണം ഇത്തരം ശ്ലോകങ്ങളിൽ അതൊക്കെ സൂചിപ്പിക്കാണ്ട് അർത്ഥം പറയാൻ പറ്റില്ല അപ്പോൾ വാ വശിന്യാദി വാഗ്ദേവതകൾ ആരാണ് അത് എന്തുകൊണ്ടാണ് കാരണം വശിന്യാദി വാഗ്ദേവതകളോടൊപ്പം സരസ്വതിയെ ധ്യാനിക്കുന്നതിനാണ് ഇവിടെ വിശേഷ ഫലം പറയുന്നത് പശ്ചിന്യാദി വാഗ്ദേവുകളോടൊപ്പം ത്വാം യഹ സഞ്ചിന്തയതി ഏതൊരുവൻ ചിന്തനം ചെയ്യുന്നുവോ ധ്യാനിക്കുന്നുവോ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ധ്യാനിക്കുക എന്നാണ് അർത്ഥം അങ്ങനെ സ്മരിക്കുന്നുവോ അവനുണ്ടാകുന്ന ആ സാധകനുണ്ടാകുന്ന ഫലമാണ് അടുത്ത രണ്ട് പാദങ്ങളിൽ പറയുന്നത് അതിൻ്റെ അന്വയം സമഹതാം ഭംഗിരുചിഭി വാഗ്ദേവീ വദനകമല വചോഭി കാവ്യാനാം കർത്താഭവതി അങ്ങനെ ധ്യാനിക്കുന്ന സാധകൻ വലിയ കാവ്യങ്ങളുടെ മനോഹരങ്ങളായ കാവ്യങ്ങളുടെ കർത്താവായിത്തീരും എന്നാണ് പറയുന്നത് എങ്ങനെയാ കാവ്യങ്ങളെന്ന് വർണ്ണിക്കുകയാണ് സർത്താ കർത്താഭവതി കാവ്യാനാം കർത്താഭവതി വലിയ വലിയ കാവ്യങ്ങളുടെ കർത്താവക്കളാകും അപ്പോൾ കാവ്യങ്ങൾ എഴുതാനുള്ള കഴിവുണ്ടാവും ഇപ്പോൾ കാളിദാസൻ്റെയൊക്കെ കഥയിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അദ്ദേഹം ദേവിയെ ഉപാസിച്ച് കാവ്യശക്തി കൈവരിച്ചതായിട്ട് അതുപോലെ അനേകം ഋഷികളുടെ കഥകൾ ദേവി ഭാഗവതത്തിലൊക്കെ അനേകം കഥകളൊക്കെ കേട്ടിട്ടുണ്ട് ഇപ്പോഴും പലർക്കും അതിൻ്റെ അനുഭവങ്ങളുണ്ട് ദേവി ഉപാസനയിൽ ഇതുപോലെ സ്തോത്രപാഠങ്ങളും മന്ത്രപാഠങ്ങളും ഉപാസനയൊക്കെ ചെയ്യുമ്പോൾ കാവ്യ രചനക്കുള്ള കവിതാരചന പാഠവം സിദ്ധിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അപ്പം അതുതന്നെയാണ് ഇവിടെ പറയുന്നത് വിദ്യാർത്ഥികൾക്ക് വിശേഷിച്ചും ഉപയുക്തമാണ് ഈ പറഞ്ഞ ശ്ലോകങ്ങൾ പതിനഞ്ചും പതിനാറും പതിനേഴും അതിൽ നമുക്കതിൻ്റെ അർത്ഥം നോക്കുമ്പോൾ തന്നെ വ്യക്തമാണ് വാക്ശക്തിക്ക് വേണ്ടി വിദ്യയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് സ കർത്താ കാവ്യാനാം മഹതാം കാവ്യാനാം കർത്താ ഭവതി അയാ ആ സാധകൻ മഹത്തായിട്ടുള്ള കാവ്യങ്ങളുടെ കർത്താവായിരുന്നു തീരുന്നു എങ്ങനെയുള്ള കാവ്യങ്ങളാണ് ഭംഗിരുചിഭിർ വജോഭിഹി വാഗ്ദേവി വദനകമലാമോദ മധുരൈ അങ്ങനെ കാവ്യങ്ങളുടെ സ്വരൂപം പറയുകയാണ് ഭംഗിരുചിഭി കാവ്യങ്ങളിൽ അനേക രസങ്ങളുണ്ട് ഇപ്പോൾ എന്തെങ്കിലും നേരിട്ട് പറയുന്ന നേരിട്ടങ്ങ് പറഞ്ഞാൽ അതൊരു കാവ്യമാകില്ല കാവ്യം പറയുമ്പോൾ അതിന് ചെറിയൊരു വളച്ചൊടിക്കൽ ഉണ്ടാവും ഒരു വ്യങ്ക്യ ഭാഷ വ്യമായിട്ട് ഒരു വ്യത്യസ്തമായിട്ട് നമ്മൾ പറയുമ്പോഴാണ് അതിനൊരു കാവ്യഭാവന വരുന്നത് ചിലത് പറയുകയും ചിലത് പറയാതെ പറയുകയും ചെയ്യുന്നു ചിലത് ചിന്തിച്ചാൽ ഊഹിച്ചാൽ മാത്രം മനസ്സിലാകുന്നു ചിലത് ഈ പറഞ്ഞതുപോലെ പരസ്പരം മുൻപിൻ ഭാഗങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാകുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാവ്യ ഗുണങ്ങളുണ്ട് പല സ്ഥലത്തും വ്യക്തതയും പല സ്ഥലത്തും അവ്യക്തതയും അവ്യക്തതയും ഒരു കാവ്യഗുണമാണ് അപ്പം അങ്ങനെ ഭംഗി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വളച്ചൊടിക്കലോടുകൂടി പറയുന്നത് അല്ലെങ്കിൽ വ്യംഗ്യ പറയുന്ന സുന്ദരമായ ഭംഗി രുചിബിഹി സുന്ദരമായ കാവ്യങ്ങൾ രചിക്കാൻ കഴിയുന്നു വാഗ്ദേവി വതന കമലാമോധമധുരൈഹി എങ്ങനെയുള്ള കാവ്യങ്ങളായിരിക്കും അവ വാഗ്ദേവിയെ തന്നെ സരസ്വതീദേവിയുടെ വദനമാകുന്ന കമലത്തിൽ സരസ്വതീദേവിയുടെ മുഖാരവിന്ദത്തിൽ നിന്നും ഉദ്ഭവിക്കുന്ന തേനന്റെ അപ്പോൾ ഇപ്പോൾ ദേവിയുടെ മുഖാരവിന്ദം അരവിന്ദം ഒരു താമരയാണെങ്കിൽ ആ താമരയിൽ നിന്നൂറുന്ന തേനിൻ്റെ മാധുര്യമുള്ളതുപോലെ അത്രയും സുന്ദരമായ അത്രയും മനോഹരമായ കാവ്യങ്ങൾ രചിക്കാനുള്ള ശക്തി ഈ സാധകന് ലഭിക്കുന്നു എന്നാണ് അപ്പോൾ വശിന്യാദി വാഗ്ദേവതകളെ ചേർത്ത് ഇവിടെ ധ്യാനം ചെയ്യുമ്പോൾ ഇങ്ങനെ കാവ്യ രചന പാഠവം ജ്ഞാനമുണ്ടാകും ജ്ഞാനത്തെ പ്രാർത്ഥിക്കുന്ന അനേകം പ്രാർത്ഥനകൾ ഈ സൗന്ദര്യലഹരിയിൽ ശങ്കരാചാര്യസ്വാമിജികൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വരുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാം തവസ്തന്യം മന്നേ മന്യേധരണിധരകന്യേ തുലയിതും എന്നുള്ളതിലും ഈ ജ്ഞാനത്തെയും ഈ കവിത്വത്തെയും ശാസ്ത്രജ്ഞാനത്തെയുമാണ് പ്രാർത്ഥിക്കുന്നത്